നിന്റെ ഒരു കോമഡിയുടെ പറഞ്ഞടാ, ഇവരൊക്കെ ചിരിക്കട്ടെ. ഞാൻ എന്റെ സ്കൂൾ കോളേജ് കാലത്തൊക്കെ സിനിമക്ക് പോകും. അത് ബാലനല്ലേ, പഴയ സിനിമ. നിങ്ങളെ സ്കൂളിൽ നിന്ന് പോയത് ബാലൻ കാണാൻ എന്തായിരുന്നു ചാൻസ് ഉള്ളൂ? അയ്യോ, ഇപ്പൊ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല, ഇനി കൊറേണ്ട്. ചിരിച്ചിരി നമ്മൾ മണ്ണ് തപ്പും. ചെങ്കോൽ സിനിമ കാണാൻ വേണ്ടി പോയിട്ട് ചുമ്മാ സ്കൂളിൽ. പൊതുവാൾജി, എനിക്ക് ചോറ തിളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിക്കുവന്ന അന്ന് ഭയങ്കര ക്യൂ ആണ്. ഗ്രിൽസ് അതാണ് തുറക്കുക. അപ്പൊ അതിനെ ഇതിനെ പിടിച്ച് കൈ കൊടുങ്ങി കൈ ഒടിഞ്ഞ് എന്നിട്ട് സിനിമ പോയി കണ്ട്. ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി, അതാണ് ഈ മാൻപവർ ബ്ലോക്ക് ആക്കി. ചേച്ചി വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് ചേച്ചി. ഇതൊക്കെ എന്ത്, ചേച്ചി എപ്പോഴും എപ്പോഴും പറയും എന്തൊരു ഇന്നസെന്റ് ആയിട്ടുള്ള മനുഷ്യനാണല്ലോ ചേച്ചി. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കും, ചേച്ചിയുടെ സത്യം ചേച്ചി അറിയാം. കൈ ഒടിഞ്ഞു എന്ന് പറഞ്ഞ കഥയൊക്കെ സത്യമാണോ? കൈ ഒടിഞ്ഞു എന്നല്ല, കൈ നല്ല. അയ്യോ, അത് കൊള്ളാം. കണ്ണൂര് വാർത്ത ഇങ്ങനെ ഇരുന്നല്ലേ ചെങ്കോല് കണ്ടത്. ഇയാള് പെടാണ്ട് എടുക്കാൻ പറ്റും, കുറച്ച് ദാരിദ്ര്യം ഫീൽ ചെയ്യുന്നില്ല. അടിക്കാൻ പോലും പറ്റിയില്ല പാവം. എന്താ എന്റെ ഷെറീഫക്ക ഇങ്ങനെയൊക്കെ വിളമ്പോ? കുമാര, തള്ളല്ല, സത്യമായിട്ടും പറയാ. അവസാനമായിട്ട് ചോദിക്കാണ്, ശരിക്കും കൈ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു? തള്ളല്ലടോ, ഞാൻ കണ്ണൂർ ഭാഷയിലാ സംസാരിച്ചത്. കൈ ഒടിഞ്ഞു എന്ന് പറഞ്ഞാൽ കൈ പൊട്ടിയെന്നല്ല അതിന്റെ അർത്ഥം. നീ ഒന്നും പണയണ്ട. ഇപ്പൊ കണ്ണൂർ നിക്കല്ലേ, തിരുവനന്തപുരം എത്തുമ്പോ അതൊന്ന് പോറിയെന്നാവും. അവിടെ നിക്കല്ലേ, നീ ഇഴഞ്ഞിഴഞ്ഞ് വരണം താഴോട്ട്. എന്റെ മോനെ, പ്രേക്ഷകരെ, ഇവരെന്നെ കൊല്ലാണ്. നിന്നെ സഹായിക്കാൻ പറ്റിയ ഒരേ ഒരാളെ ഈ നാട്ടിലുള്ളൂ. ഈ ഒരു സമയത്ത് ഞങ്ങൾക്കൊരു സന്തോഷത്തിന്, ഞങ്ങളെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഒരാളിനെ കൂടെ ഇറക്കാൻ, ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരാളിനെ ഇറക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. രമേശ് പിഷാരടി. അവൻ വരണം, അവൻ വന്നാലേ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരൂ. അടിപൊളി. എന്റെ പേര് വർഷ രമേശ് എന്നാണ്. വർഷ രമേശ്. യെസ്. അപ്പൊ നമ്മൾ വർഷവും രമേശ് കേട്ടോ, ഞങ്ങളുടെ പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? പാട്ട് കേൾക്കാറുണ്ട്. സിതാരെ പോലുള്ള ഒരു പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ടിന്നിറ്റമൊക്കെ ഉണ്ടാവുന്നത്. വിഷു ചില ഒക്കേഷൻസിലെ പക്ഷെ പാടും അല്ലേ വിഷു? വളരെ ചേട്ടാ, അത് ചില ഒക്കേഷൻസിൽ അത് വിധു ആ സമയത്ത് ആ സമയങ്ങളെ കുറിച്ച് വിധു ഓർക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് അത്ഭുതമാണ്. കാരണം ആ ഒക്കേഷനിൽ വിധുവിന് പലപ്പോഴും ഓർമ്മ ഉണ്ടാകാറില്ല. ചേച്ചിയുടെ മുമ്പിൽ വിധുചേട്ടന്റെ ഇമേജ് തകർന്നിരിക്കുകയാണ് ഗൈസ്. പക്ഷെ വലിയ ഉപകാരട്ടെ, കുറെ കാലമായി മൂപ്പര് പറയുന്ന കവിത തിരിച്ചു പറയാൻ പറ്റാതെ പെട്ട് കിടക്കുന്നു. ഇപ്പൊ തിരിച്ചു പറയുന്ന ഒരാള് വന്നപ്പോ വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ. പുള്ളി ഒരു ആവശ്യമില്ലാതെ ഒക്കേഷനലി ഒക്കേഷനലി എന്ന് പറഞ്ഞു തുടങ്ങിയതാ. സോറി പിഷു, ഒരിക്കലും ഞാൻ പറയാൻ പാടില്ലാത്തായിരുന്നു. തന്നല്ലോ, തന്നു, കിട്ടിയല്ലോ, കിട്ടി. ഓക്കെ, അപ്പൊ ഞാൻ പോട്ടെ.